നമുക്ക് ആദ്യം VSDC നമ്മുടെ കമ്പ്യൂട്ടർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട വെർഷൻ, നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഫയല് എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ദിസ് പി സി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടൈസ് എടുക്കുക. ഇവിടെ നമുക്ക് റാമിൻ്റെ കപ്പാസിറ്റി 4 GB ആണ്. പിന്നെ സിസ്റ്റം ടൈപ്പ് 64 bit, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇനി നമ്മൾ നമുക്ക് വേണ്ട ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറയാം. ഇവിടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇവിടെ നമ്മൾ 64 ആയതുകൊണ്ട് ഇതാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. 32 ആണെങ്കിൽ ഇതാണ്, ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവുന്നത് നല്ലതാണ്. നമുക്ക് ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതവിടെ ഇൻസ്റ്റാളായി. ഈ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പം നമ്മളിതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിതിന് വാട്ടർമാർക്കില്ല. വാട്ടർമാർക്കില്ലാതെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനാണ് ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ഈ ഭാഗം ക്ലോസ് ചെയ്ത് വിടാം. നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാനും ബ്ലാങ്ക് പ്രൊജക്റ്റ് എന്ന ഈ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് പ്രോജക്റ്റിന് നെയിം കൊടുക്കാം. നമുക്കതൊരു ടെസ്റ്റ് എന്ന് വരാം. പിന്നെ ഇതെല്ലാം ഓതർ പബ്ലിഷർ ഡേറ്റ് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്യണം, പിന്നെ അത് എല്ലാം ഓട്ടോമാറ്റിക്കായി വരും. ഇത് നമ്മൾ ഏത് ഡിവൈസിലോട്ടാണ് ചെയ്യുന്നത്, യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് യൂട്യൂബ് എന്ന് കൊടുക്കുമ്പോൾ യൂട്യൂബിന് വേണ്ട ഒരു സൈസ്, വിഡ്ത്ത്, ഹൈറ്റ്, ഫ്രീക്വൻസി, ചാനൽ, കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത് നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ വീഡിയോ ഇല്ലാത്ത സമയത്ത് നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഏത് കളർ വേണം എന്നാണ് പറയാം. ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലാക്ക് ആണ് വരുന്നത്. നമുക്കിപ്പോൾ ടെസ്റ്റിന് വേണ്ടി കളറൊന്ന് മാറ്റാം. ഫിനിഷ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് എവിടെ കാണുന്നതാണ് നമുക്ക് വേണ്ട കളർ. ഇനി നമുക്ക് ഇതവിടെ പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ സേവ് ചെയ്ത പ്രോജക്റ്റുകൾ ഓപ്പൺ ചെയ്യാം. പിന്നെ ഇവിടെയാണ് നമ്മൾ പ്രോജക്റ്റ് സേവ് ചെയ്യേണ്ടത്, അതായത് അവിടെ ഒരു VSDC ഫയലായിട്ട് അതിൻ്റെ ഒരു ഫയലായിട്ട് അവിടെ ഉണ്ടാവും. ഇത് നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടെ ടെസ്റ്റ് എന്ന പേരിൽ സേവ് ചെയ്യാം. അപ്പോൾ അത് സേവായി. ഇനി നമുക്ക് ആഡ് ഒബ്ജക്റ്റ്, ഇവിടെ നമുക്ക് ഒരു വീഡിയോ ആഡ് ചെയ്യാം. നമ്മുടെ വീഡിയോ ബ്രൗസ് ചെയ്തെടുക്കണം. നമുക്ക് വീഡിയോ ഒന്ന് ബ്രൗസ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ഈ ഓപ്ഷൻ എല്ലാം ഉപയോഗിക്കാം. നമ്മളൊരു തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് ഈ കാണുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ഓക്കെ ചെയ്യാൻ മാത്രം. ഇപ്പോൾ ഇത് ആ വീഡിയോ ഇവിടെ വന്നു. ഇനി വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കാം. അതിന് എഡിറ്റർ ഇവിടെ കാണുന്ന സ്പ്ലിറ്റ് ഇൻടു പാർട്സ് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിന് മറ്റൊരു ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിന് ക്ലിക്ക് ചെയ്ത് ഇതിന് മാറ്റിവെക്കാം, അല്ലെങ്കിൽ മറ്റൊരു ലെയറിലോട്ട് മാറ്റിവെക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിനടിയിൽ തന്നെ വയ്ക്കാം.
നമുക്ക് ഈ മുകളിലെ ലെയർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും മുകളിലെ ലെയറാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുള്ളൂ. അതായത് ഇപ്പൊ സപ്പോസ് ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്, ഇനി നമുക്ക് എഡിറ്റർ ഉപയോഗിച്ച് ആഡ് ഒബ്ജക്റ്റ് ഇമേജ് എടുക്കാം. ഷിഫ്റ്റ് ചെയ്യാണ് ഷോർട്ട് കട്ട് കീ. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒബ്ജക്റ്റ് തന്നെ എടുക്കാം. നമ്മളിപ്പോൾ ഇതിവിടെ വെച്ച് കഴിഞ്ഞു ഇവിടെ സംഭവിക്കുന്ന ഒരു ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പ്ലേ ചെയ്താൽ ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് രണ്ടാമത്തെ ഒബ്ജക്റ്റിന് കിട്ടുള്ളൂ. അതുവരെ ഈ ഒബ്ജക്റ്റാണ് പ്ലേ ആവുന്നത്. അതാണ് ലെയറിൻ്റെ ഒരു പ്രധാന കാര്യം. ഇത് നമ്മൾ എല്ലാ സ്ഥലത്തും മനസ്സിലാക്കുന്നു. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത് പഠിച്ചു. ഇമേജിന് നമുക്ക് ഏത് ലെയറിലോട്ട് മാറ്റാം. ഇവിടെ നമുക്ക് ഇമേജിനെ ഇത്രയും വലിച്ചു നീട്ടാം. ഇതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ അടുത്തത് നമ്മൾ ഓഡിയോ ആണ്. ഓഡിയോ നമുക്ക് ഇവിടെ നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മളിത് പ്ലേ ചെയ്യാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാന് എഡിറ്റർ സ്പ്ലിറ്റ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ ഡിലീറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റും പോകും. റീഡ്യൂ ചെയ്യാൻ ഇത് അവിടെ കാണുന്ന ഈ ഐക്കണാണ്. ഇവിടെ അൺഡു ചെയ്യും നമുക്ക് ഈ ഐക്കണാണ്. നമുക്ക് രണ്ട് ഒബ്ജക്റ്റിന് തിരിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടാത്ത ഒബ്ജക്റ്റ് ഏതാണോ അത് മാത്രം ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് അടിക്കാം. ഇപ്പം നമുക്ക് അത് ആ ഒബ്ജക്റ്റ് മാത്രമാണ് ഇവിടെ കിട്ടിയത്. മറ്റേത് പോയി പോയി കഴിഞ്ഞു. ഇനി നമുക്കൊരു വീഡിയോ ഒന്ന് ഓഡിയോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഈ വീഡിയോ എടുക്കാം. ഇത് ക്ലിക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ നമുക്ക് ഓഡിയോ പുറത്തേക്ക് എടുക്കാം. സ്പ്ലിറ്റ് ടു വീഡിയോ ആൻഡ് ഓഡിയോ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് രണ്ട് ഫയലാണ്. ഇപ്പോൾ വീഡിയോ എവിടെയുണ്ട്, ഓഡിയോ എവിടെയുണ്ട്. ഇനി അതല്ല നമുക്ക് ഇപ്പം ഇങ്ങനെ എടുക്കുന്നത്, ഇപ്പം ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് വീഡിയോ വേണ്ട ഓഡിയോ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തെടുക്കാം. അതല്ല നമുക്ക് വീഡിയോ വേണം ഓഡിയോ ഓഫ് ചെയ്യാൻ. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഫയൽ വരിക. വീഡിയോ സെലക്ട് ചെയ്ത് നമ്മൾ ഓഡിയോ ട്രാക്ക്, നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കുക, വീഡിയോ സെലക്ട് ചെയ്ത് മാത്രമേ പ്രോപ്പർട്ടീസ് വിൻഡോ വരുള്ളൂ. അതിൽ ഓഡിയോ ട്രാക്ക് ഏറ്റവും അടിയിൽ ചുവടെ ഓഡിയോ ട്രാക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡോണ്ട് യൂസ് ഓഡിയോ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ പ്ലേ ചെയ്താൽ ഈ വീഡിയോക്ക് ഓഡിയോ ഉണ്ടാവില്ല. ഈ വീഡിയോ ഓഡിയോ ഇല്ലാതെ ആണ് നമുക്ക് വരിക. ഇനി നമുക്കിതിൻ്റെ ഓഡിയോ ഒന്ന് ഓണാക്കി വെക്കാം. ഇപ്പം
ഇപ്പോൾ ഇത് ആദ്യത്തെ ഓഡിയോ ആണ്. ഇനി നമുക്കിതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ശേഷം അത് എവിടെ വേണം നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് അവിടെ എഴുതാം. ടേക്ക് നമുക്കത് നമ്മുടെ ഇനി ഇതിന് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഏതൊരു ഭാഗത്തേക്കും കൊണ്ടുവയ്ക്കാം. ഇത് ലെയറിലോട്ടും കൊണ്ടുവയ്ക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇതിന് മുകളിൽ മറ്റൊരു ലെയർ വീഡിയോ ഉണ്ട്. ഇനി ഇവിടെ പ്ലേ ചെയ്താൽ ഇതാ റീടേക്ക് എന്നത് ഇവിടെ കാണാം. നമുക്കത് പ്ലേ ചെയ്യാം. ഇനി നമുക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്ത ഇനി നമുക്ക് കുറച്ച് ഇമേജ് കൊണ്ടുവരാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട്സ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എത്രയോ ഒബ്ജക്റ്റുകൾ ഇവിടെ വന്നു. നമുക്കത് എല്ലാം ഇനി നമുക്കതെല്ലാം ഇവിടെ സെലക്ട് ചെയ്ത് എന്നെ തൊട്ടടിയിലോട്ട് മാറ്റാം. ഇവിടെ വരെ വെച്ചു. ഈ മ്യൂസിക് നമുക്ക് നടുവില് മതി. ഇനി നമുക്ക് ഇവിടെ വെച്ച് ഇതൊന്ന് പ്ലേ ചെയ്യാം. ഇനി നമുക്ക് തന്നെ ഒരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നിങ്ങളിവിടെ യൂട്യൂബ് ആണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ഇവിടെ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഫയൽ കമ്പ്യൂട്ടറിൻ്റെ വീഡിയോ ഫയലുണ്ട്, അവിടേക്ക് ലോഡ് ചെയ്യണമെന്നാണ് ചോദ്യം. നമുക്ക് എന്തുകൊണ്ടും നല്ലത് നമ്മളെ ഫയലും വീഡിയോ ഫയലും എല്ലാം ഒരു സെറ്റ് ആക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നമുക്കത് അവിടേക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ രണ്ട് ഫയൽ ഒരുമിച്ചാണ്. ഇത് MP4 ആണ് ഫോർമാറ്റ്. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് എക്സ്പോർട്ട് പ്രോജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് കണ്ടിന്യൂ എന്നാക്കാം. അപ്പോൾ ഇതവിടെ നമ്മൾ ഇതിൻ്റെ പെർസെൻറ്റേജ് കാണാണ്. ഇത് ചെറിയ ഫയലായതുകൊണ്ട്
ഇത് പെട്ടെന്ന് മാനിയുന്നതാണ്. ഒരു ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് തീർക്കാം. ഇവിടുത്തെ ചോദ്യം ഇത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യണമെന്നാണ്. നമുക്ക് നോ പറയാം. ഇതെവിടെ ആ ഫയൽ വന്നു? നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ പ്ലേ ആവുകയാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ വീഡിയോ കഴിഞ്ഞു. നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇതാ ഇവിടെയും വീഡിയോ ഓഡിയോ ഇമേജ് നോക്കാണ്ട് ചെയ്യാം. വീഡിയോ നമുക്ക് പറഞ്ഞ് കാണാം. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. നമുക്കത് മറ്റൊരു രീതിയിൽ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ മറ്റൊരു രീതിയിൽ കട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ കാണുന്ന കട്ട് ആൻഡ് സ്പ്ലിറ്റിംഗ് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമുക്കൊരു വിൻഡോ വരും. ഇനി നമ്മളൊന്ന് ഇവിടെ നമ്മള് ആഡ് മാർക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെയും ആഡ് മാർക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇത് അവിടെ കാണുന്ന അപ്ലൈ ചേഞ്ച് ഇത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആ മൂന്ന് ബട്ടൺ ഇവിടെ കിട്ടി. ഇത് മാത്രം എടുത്ത് നമുക്ക് പുറത്തേക്ക് വയ്ക്കാം. അത് തന്നെ ഇനി ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തോട്ട് മാറ്റാം. ഓക്കെ, ഇവിടെ വീഡിയോ നമുക്ക് 26 സെക്കൻഡ് ഇവിടെ കാണാം. ഇനി നമുക്കത് കുറച്ചുകൂടി സൂം ചെയ്ത് കാണാൻ ഇവിടെ ഇത് മാറുമ്പോ നമുക്ക് കൂടുതൽ സൂം ആയിട്ട് കിട്ടുന്നതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ അല്ല, നമുക്ക് നമ്മുടെ സ്ക്രീന് കുറച്ച് സൂം ഔട്ട് ചെയ്യാന് അവിടെ ഔട്ട് ചെയ്യാം. നമുക്ക് ഇനി സൂം ഇൻ ചെയ്യാന്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. നന്ദി, നമസ്കാരം.